ആഗ്രഹ സാഫല്യത്തിനും കാര്യസാധ്യത്തിനും രോഗപ്രതിവിധിക്കും ദാരിദ്ര്യ നിവാരണത്തിനും ഒക്കെയായി ദേവിയുടെ പ്രീതിക്ക് വേണ്ടി വിശ്വസിച്ച് സമർപ്പിക്കുന്ന ഒരു വഴിപാടാണ് നവധാന്യങ്ങൾ കിളിർപ്പിച്ച് ദേവിക്ക് കാഴ്ചവെക്കുക. ക്ഷേത്ര പരിസരത്തിലെ തന്നെ ഒരു ഭവനത്തിലെ പൂജാമുറിയിലോ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട മുറിയിലോ വ്രതശുദ്ധിയോടെ സ്ത്രീകൾ നവധാന്യങ്ങൾ ശേഖരിച്ച് സൂക്ഷിച്ച് ഒരു പ്രത്യേക രീതിയിൽ തയ്യാറാക്കിയ ചട്ടിയിലോ പീഠത്തിലോ വയ്ക്കുന്നു. ആ മുറിയിൽ ദിവസവും വിളക്ക് കൊളുത്തി പൂജകൾ ചെയ്യുന്നു. എപ്പോഴും അടച്ചിട്ടിരിക്കുന്ന മുറിക്കുള്ളിൽ ധാന്യങ്ങൾ ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ മുള പൊട്ടിക്കിളുക്കുന്നു. വ്രതശുദ്ധിക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു വഴിപാടാണിത്. വ്രതശുദ്ധിയിൽ ഭംഗമുണ്ടാകുന്ന ഏതെങ്കിലും ആളുണ്ടെങ്കിൽ അവർ വെച്ചിരിക്കുന്ന നവധാന്യങ്ങൾ മുള പൊട്ടി കിളുക്കാതെ വരുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങളിലുണ്ട്. നവധാന്യങ്ങൾ മുള പൊട്ടി കിളുക്കാതെ വരുമ്പോൾ അത് വെച്ചിരിക്കുന്ന ആള് വ്രതശുദ്ധിയിൽ ഭംഗം വരുത്തി എന്ന് നമുക്ക് ആരോപണം ഉന്നയിക്കാതെ തന്നെ അത് വെച്ചിരിക്കുന്ന ആളാണ് അത് സ്വയം അതിനെപ്പറ്റി മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട സത്യം. അതുകൊണ്ടാണ് ഈ വിശ്വാസത്തിന് ഒരുപാട് പ്രാധാന്യം വരുന്നത്, ഈ വഴിപാടിന് ഒരുപാട് പ്രാധാന്യം വരുന്നത്. ഇത് മുളപ്പയറെന്ന് പറയുന്നത് ഭൂമിദേവിയെ സങ്കല്പിച്ച് ആ നാടിൻ്റെ ഉയർച്ചയും താഴ്ചയെക്കുറിച്ച് മനസ്സിലാക്കാനും ആ ദേവിയുടെ അനുഗ്രഹത്താൽ ഈ നാടിന് എത്രത്തോളം ഈ ജനങ്ങൾക്കും അത് സന്തോഷിക്കാൻ പറ്റുമെന്നുള്ള ഒരു തിരിച്ചറിവും കൂടെ അതിലുണ്ട്. ഈ നവധാന്യമാണ് ഇവിടെ ഈ മുളപ്പയറിന് ഇത് കാലങ്ങളായിട്ട് ആ നാടിൻ്റെ ദേശത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പെണ്ണുങ്ങളായ അവരാണ് വ്രതമെടുത്ത് ആ ചടങ്ങ് നടത്തിയത്. ഇത് 8 ദിവസം മുമ്പ് പയറ് കൊണ്ടുവന്ന് അതിനെല്ലാം വ്രതമെടുത്താണ് ഈ കാര്യങ്ങൾ തുടങ്ങുന്നത്. നവധാന്യങ്ങൾ കിളിർപ്പിച്ച് ഒരുക്കി വച്ചിരുന്ന സ്ഥലത്ത് നിന്നും ഘോഷയാത്രയായി ക്ഷേത്രത്തിൻ്റെ മുറ്റത്തേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ പ്രകൃതിയെ ആരാധിക്കുന്നതോടൊപ്പം തന്നെ ഭൂമി ദേവി സങ്കല്പമാണ്. തമിഴ് സംസ്കാരത്തിൻ്റെ ഭാഗമായ ഈ ആരാധനാ രീതി ഇവിടെ തമിഴ് മലയാളികൾ ചേർന്നാണ് നടത്തുന്നത്. ഒരു പ്രദേശത്തിൻ്റെ സമ്പത്ത് ഐശ്വര്യം നിലനിൽക്കുന്നത് കാർഷിക അഭിവൃദ്ധിയാണ്. അതിന് ഓരോ ധാന്യങ്ങളുടെയും മുള പൊട്ടി കിളിർക്കുന്നത് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഐശ്വര്യമാണെന്ന് അനുദിനം രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് ഇവിടെയുള്ളവർ വിശ്വസിച്ചു വരുന്നു. വ്രതശുദ്ധിയോടെ പ്രാർത്ഥിച്ചു വയ്ക്കുന്ന വിത്തുകൾ ആദ്യത്തെ മുള പൊട്ടി കിളിർക്കുമ്പോൾ അത് ഭൂമിദേവിക്ക് തന്നെ സമർപ്പിക്കുന്ന ഭക്തിപൂർവമായിട്ടുള്ള മഹോന്നതമായ കാഴ്ചയാണ് വർഷത്തിലൊരിക്കൽ ഈ ദിവസം ഇവിടെ വന്നാൽ കാണാൻ സാധിക്കുന്നത്.
ജനുവരി മാസത്തെ പൗർണമി ഉത്സവത്തോടനുബന്ധിച്ച് 10 ദിവസത്തെ വ്രതമെടുത്താണ് കൊടിയേറി 10-ന്റെ അന്നേ ദിവസമാണ് ഈ വഴിപാട് ഇവിടെ നടത്തപ്പെടുന്നത്. വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് ഭക്തരെത്തി ഈ വഴിപാട് ഇവിടെ നടത്തപ്പെടുന്നു. ഇടുക്കി ജില്ലയിൽ വണ്ടിപ്പെരിയാറിലെ തങ്കമലയിൽ പ്രസിദ്ധമായ ഒരു ക്ഷേത്രസ്ഥാനമാണ് ശ്രീ മുനീശ്വരൻ കറുപ്പസ്വാമി കോവിൽ. അവിടെയാണ് ഈ പ്രത്യേക രീതിയിലുള്ള വഴിപാട് നടത്തപ്പെടുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നന്ദി.